ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെള്ള നെല്ലിക്ക അച്ചാറിട്ടതാണ്. പണ്ട് കാലങ്ങളിൽ കഞ്ഞി കുടിക്കാനൊക്കെ ഇങ്ങനെ വെള്ള നെല്ലിക്ക അച്ചാറുണ്ടാക്കുമായിരുന്നു. വളരെ സിമ്പിളും രുചികരമായിട്ടുള്ള ഈ നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനായിട്ട് ഞാൻ 200 ഗ്രാം നെല്ലിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാന്താരി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, ആവശ്യത്തിന് കറിവേപ്പില. ഇത് കൂടാതെ ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/2 കപ്പ് വെള്ളം. ഇത്രയും കൊണ്ട് നമുക്ക് നല്ലൊരു വെള്ള നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത്. പണ്ടൊക്കെ ഈ വെള്ള നെല്ലിക്ക അച്ചാർ കഞ്ഞിക്കൊക്കെ വളരെ രുചിയുള്ളതായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് വെള്ളം ഞാൻ ഒരു പാനിലൊന്ന് തിളപ്പിച്ചു. ഇതിലേക്ക് നമ്മളുടെ 200 ഗ്രാം നെല്ലിക്ക അരിഞ്ഞു വെച്ചത് ഒന്നിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് തിളയ്ക്കുമ്പോഴത്തേക്ക് കോരിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. നെല്ലിക്ക തിളച്ച് വരുന്നുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ഒത്തിരി അങ്ങ് വേകരുത്, കോരിയെടുക്കാം. ആ നെല്ലിക്ക മുഴുവൻ നമ്മൾ കോരിയെടുത്തു. ഇനി നമുക്ക് ഈ വെള്ളം കളയരുത്, അത് പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. കാരണം ഇത് പുഴുങ്ങിയെടുത്തപ്പോൾ ഇതിനകത്തെ എല്ലാ നല്ല സത്തുക്കളും വെള്ളത്തിൽ വന്നിട്ടുണ്ട്. നമുക്കത് വേറെ മാറ്റി വെക്കാം. നമുക്കൊരു പാൻ വീണ്ടും അടുപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ഈ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒരു 1 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും കാന്തകാരിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാന്താരി ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇനിയും വളരെ കുറച്ച് കൊടുക്കണം. വെളുത്തുള്ളി പൊട്ടിത്തെറിക്കുകയും കാന്താരിയൊക്കെ പൊട്ടിത്തെറിക്കും. ഈ നെല്ലിക്ക വെള്ള നെല്ലിക്ക അച്ചാറിന് കാന്താരിയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ നമുക്കത് വഴറ്റിയെടുക്കാം. ഈ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെന്ത നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ നെല്ലിക്ക തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അച്ചാർ നമ്മൾ ഒരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.